എന്താ നിർത്തി കളഞ്ഞത്? പൂമ്പാറ്റകൾ പറന്നോട്ടെ. ഒന്നുമില്ലേ, പാടത്ത് ദോഷം. ടീച്ചറോട് ചോദിക്കാം. നമസ്തേ. ഈ ഹെഡ്മാസ്റ്റർ റൂം നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ അതിലോട്ട് പോയാൽ മതിയോ? അതെ. ആയിക്കോട്ടെ ടീച്ചർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്കൂളൊക്കെ നല്ല പുരോഗതി ആയി. പഴയ സെറ്റപ്പ് ഒക്കെ മാറി. കൊള്ളാം. ഇതെന്റതാ? സിമെന്റ് വരെ കൊള്ള. സാർ, സാറേ. ആ സോമ വാ. ഇരിക്കൂ, ഇരിക്കാനല്ലേ കസേര. ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ഇരിക്കൂ സോമ. ഇത് സോമന്റെ മകനല്ലേ? അതെ സാർ. അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സോമൻ അറിയാമോ? അറിയില്ലേ? ഒമ്പതിൽ. സോമൻ ഈ സ്കൂളിൽ വരാറില്ല. സ്കൂളിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാറില്ല. മകനെ കുറിച്ച് അന്വേഷിക്കാറില്ല. മകനിവിടെ പഠിക്കുന്നുണ്ടോന്ന് തിരക്കാറില്ല. കഷ്ടം. നിങ്ങളൊരു പിതാവാണോ? അവന്റെ അമ്മ എല്ലാ മീറ്റിങ്ങിനും വരാറുണ്ട് സാർ. എല്ലാം വന്ന് തിരക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രം പോരല്ലോ സോമ, നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? അതില്ലാതെ പോയത് കൊണ്ടാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. മക്കളെ പഠിച്ചാൽ മാത്രം പോരാ, പരിരക്ഷിക്കാനും പഠിക്കണം. ഇതെന്താണെന്ന് തനിക്കറിയാം? ഇല്ല സാർ, അറിയില്ല. എന്നാ തന്റെ മകൻ അറിയാം ഇതെന്താണെന്ന്? നന്നായി ചോദിച്ചു നോക്ക് അവനോട്. ഇതാണ് മയക്കുമരുന്ന്. വിപണിയിൽ ലക്ഷങ്ങൾ വില വരുന്ന സാധനം. ഇത് കിട്ടിയതേ തോന്റെ മകനെ. അയ്യോ സാർ. ദോ, താൻ എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? താൻ ഉപയോഗിച്ചിട്ടുണ്ടോ? സാർ, ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാ. ഞാൻ മദ്യപിക്കാറുണ്ട്. പക്ഷെ ഞാനും എന്റെ സഹോദരങ്ങളും സിഗരറ്റ് പോലും വലിക്കില്ല. കാരണം എന്റെ അച്ഛൻ സിഗരറ്റ് വലിച്ച് ക്യാൻസർ വന്നാ സാർ മരിച്ചത്. സാർ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്തോ എനിക്ക് ഭയം പോലെ തോന്നുന്നു സാർ. ഈ സ്കൂളിൽ അടുത്തിടെ നടന്ന റോട്ടറി ക്ലബിന്റെ ആന്റി ഡ്രഗ്സ് അവയർനെസ് ക്ലാസ്സിൽ ഒരു പെൺകുട്ടി പറഞ്ഞ സംശയമാണ് ഈ ലഹരി കണ്ടെത്താൻ സഹായിച്ചതും ഇവരെ പിടികൂടാൻ പറ്റിയത്. ബോധവൽക്കരണ ക്ലാസ്സിൽ ഒരു കുട്ടി എന്നും സ്വന്തം കാൽവെള്ളയിൽ മുറിവുകൾ ഉണ്ടാക്കി രസിക്കുന്നു എന്ന ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അസാധാരണമായി തോന്നി. അപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ ലഹരി മരുന്നെത്തിയെന്ന് ആ ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത്. ആ മുറിവുണ്ടാക്കുന്ന കുട്ടി ആരാണെന്ന് സോമൻ അറിയാമോ? അയ്യോ
സൂക്ഷിച്ച് പണിയണേ, കൈയും കാലൊക്കെ നോക്കണം. പെൻസിൽ ഇവിടെ വെച്ചതാണല്ലോ. അയ്യ പോയോ. എന്താ മനുഷ്യ, എടിയാ പെൻസിൽ കാണുന്നില്ലടി, കൊണ്ടുവരികയാണേ. എന്നാ ഞാൻ നോക്കുവാണെന്ന്. അപ്പൊ നീയാ എടുത്തതല്ലേ സാധനം? വെച്ചാ, വെച്ചെടുത്ത് കാണില്ല. ചെറുക്കൻ എവിടെയോ കൊണ്ട് കളഞ്ഞു കാണും. ചേട്ടാ, ഉഴുതുകൊണ്ടിരുന്ന കാളയെ കള്ളം കൊണ്ടുപോയോ? പെരുന്തച്ചന് കലി കയറാൻ ഇനിയും വേറൊന്നും വേണ്ട. ഇവിടെ എങ്ങും കാണുന്നില്ല. ഈ ആഴ്ചയിൽ ഇത് എത്രാമത്തെയാ നിങ്ങളായവനെ പാഴി കളയുന്നത്. പഴച്ചവൻ എവിടെയോ കൊണ്ട് കളഞ്ഞതാ. പഴച്ചവനോ? അവൻ നമ്മുടെ മുത്തല്ലേ. മുത്ത് ചില നേരത്തെ അവന്റെ തൊഴില് കണ്ടാലും മതി. എന്നാ തൊഴില്? ശ്രദ്ധയില്ലാത്തവരെയൊന്നും പണിക്ക് കൂട്ടരുത്. കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേ ഉള്ളു. ചെറുതായിട്ട് എന്റെ ബാനയിലുണ്ട്, ഞാൻ ഒട്ടിച്ചോളാം. മനസ്സമാധാനം കളാൻ ഓരോന്നും ഉണ്ടാക്കും. ചെറുക്കന്റെ കാര്യം ഇങ്ങോട്ട് മാറിക്കണം. സോമ, നിങ്ങളുടെ കുട്ടി ഇവരുടെ കെണിയിൽ പെട്ടതാണ്. അതിന് ഉത്തരവാദി ഇവ മാത്രമല്ല, നിങ്ങളോട്. സാറേ, ഞാനത് എനിക്കൊന്നും അറിയില്ല സാറേ. താങ്കൾക്കൊന്നും അറിയില്ല, അതാണ് താങ്കൾ ചെയ്ത തെറ്റ്. രാവിലെ സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളെ നമ്മളെ ശ്രദ്ധിക്കണം. അവരുടെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സ്വന്തം ജോലി തിരിച്ചറിയുള്ള ആർജവം കാട്ടണവർ. കൗമാരപ്രായത്തിൽ കുട്ടികൾ കളിമണ്ണ് പോലെയാണ്. അവരെ ഏത് രൂപത്തിലും മാറ്റിയെടുക്കാൻ പറ്റും. അത് സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കൾ വഴികാട്ടികളാകണം. അവരുടെ പോക്കുവരവ്, അവരെങ്ങോട്ട് പോകുന്നു, അവരെവിടെ പോയിട്ട് വരുന്നു, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബെഡ്റൂം, അവരുടെ ബാഗ്, അവരുടെ മൊബൈൽ ഫോൺ, എല്ലാത്തിലും ശ്രദ്ധ വേണം. അറിയാം, എന്നാലും കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം അത് നേരായ വഴിക്കാണോ വിനിയോഗിക്കുന്നതെന്ന് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. 10,000 കൊടുത്ത് മൊബൈൽ വാങ്ങിക്കൊടുക്കും. അത് നമ്മൾ പരിശോധിക്കാറുമില്ല, തിരക്കാറുമില്ല. സ്കൂളിൽ കൊടുത്തുവിടരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തുവിടും. അത് ദുരുപയോഗം ചെയ്യുന്നൊന്നും പോലും നിങ്ങളാരും നോക്കാറില്ല. സ്കൂൾ മീറ്റിംഗ് വരുന്നത് പോലും അമ്മമാരാണ്, അച്ഛന്മാർ ആ വഴിക്ക് വരാറേ ഇല്ല. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. ഇതിനൊക്കെ മാറ്റമുണ്ടാകണം. മാറ്റമുണ്ടായാലേ പുതിയ തലമുറ നേർവഴി പോവുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുക. കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല. അച്ഛൻ പറയുന്ന എല്ലാം കേട്ടോ, എന്നെ കൊണ്ടുവരുത്. പറയുന്നത് സാർ, ഒന്ന് പറ സാറെ, കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണ് അതൊക്കെ ചെയ്യാൻ പോയത്? സോമന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നാൽ അതിലുപരി ഒരു ദൂര വിപത്ത് മുന്നിൽ കണ്ട് എനിക്ക് എന്റെ ഡ്യൂട്ടി നിർവഹിച്ചേ പറ്റും. 20B2B NDPS ആക്ട് പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുക. അയ്യോ, SBR റിപ്പോർട്ട് തയ്യാറാക്കി പയ്യനെ കൗൺസിലിംഗിന് വിധേയനാക്കിയേ പറ്റുള്ളൂ. സോമേ പറ്റൂ. പോനെ
കുട്ടിയുടെയും മുഖത്ത് ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരിലും പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. എന്നിരിക്കലും ലഹരിയെ ചെറുത്തു നിർത്തേണ്ടതാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ നടപടികളിലും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കൗതുക വസ്തുക്കൾ വെച്ചു നീട്ടിയും ലഹരി പദാർത്ഥങ്ങൾ കലർന്ന മിഠായി നൽകിയുമൊക്കെ ആരെങ്കിലും കെണിയിൽപ്പെടുത്തുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപായ സൂചന ഉടൻ തന്നെ മണത്തറിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ എക്സൈസ് വകുപ്പിനെയോ ഞങ്ങൾ ആരെയെങ്കിലും തീർച്ചയായിട്ടും ഉടനടി ബന്ധപ്പെടുക. കാരണം നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും ഈ സമൂഹത്തെയും ഒരുപക്ഷെ രക്ഷിക്കാൻ കെൽപ്പുള്ളതായിരിക്കും. ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് എന്നാണല്ലോ പറയപ്പെടുക. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തന്നെ പൗരന്മാരാണ് അല്ലെ. രാഷ്ട്ര നിർമ്മാണത്തിന് വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന സ്വന്തം കർത്തവ്യങ്ങളും അവകാശങ്ങളും നിറവേറ്റുന്ന ഇന്നത്തെ പൗരന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അവകാശങ്ങൾ ആസ്വദിക്കുവാനും അതിനോടൊപ്പം അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകും. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ വെട്ടിപ്പിടിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ ഒരുക്കി തരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ അഭ്യുദയകാംക്ഷയും ഒരുക്കി തരുന്നുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളെ തകർക്കുവാൻ ലഹരി മാഫിയയ്ക്കോ മറ്റ് സാമൂഹിക വിരുദ്ധർക്കോ ഒരു അവസരം സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും പുലർത്തേണ്ടെന്ന ജാഗ്രതയിലൂടെയാണ്. വർണ്ണാഭമായ ചിറകുകളോടെ പൂമ്പാറ്റകളെ പോലെ നിങ്ങൾ ഓരോരുത്തരും പറന്നുയരുക. കണ്ണും കാതുമായി ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കായി ചുറ്റുമുണ്ട്. ഈ മനുഷ്യായുസ്സിനെ ധന്യമാക്കുവാനായി സൽപ്രവൃത്തികളിലൂടെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ലഹരിമുക്ത കേരളത്തിനായുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന്, ഈ ഉദ്യമത്തിന് നമുക്കിന്ന് ഒരു പ്രതിജ്ഞയോടുകൂടി തുടക്കം കുറിക്കാം. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്.